കൂട്ടിയും കിഴച്ചും തന്ത്രങ്ങൾ മെനഞ്ഞുമാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പലപ്പോഴും കണക്കുകൾ പിഴക്കാറുണ്ട്, ലക്ഷ്യസ്ഥാനത്ത് എത്താറുമുണ്ട്. എന്നാൽ ചില തന്ത്രങ്ങൾ പാളിപ്പോയാൽ അത് പാർട്ടിയെ മൊത്തത്തിൽ തന്നെ ബാധിക്കാറുമുണ്ട്. അത്തരത്തിലുള്ള ഒരു തന്ത്രം ഹരിയാനയിൽ പ്രയോഗിച്ചപ്പോൾ അത് പാളിപ്പോകുമോ എന്നുള്ള ആശങ്കയിലാണ് ബി ജെ പി ഉള്ളത്. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതോടെയാണ് ചില സംഘർഷങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. പട്ടിക പുറത്തു വന്നപ്പോൾ ബി ജെ പി നേതാക്കൾക്കൊപ്പം അമ്പരന്ന ചില മുഖങ്ങളും ഉണ്ടായിരുന്നു. മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടിയവർക്കാണ് ആ അമ്പരപ്പുണ്ടായത്. ഇതിനു പുറമെ മുഖ്യമന്ത്രി നായബ് സൈനിയുടെ ടിക്കറ്റ് മാറ്റിയതും ചില എം എൽ എമാരുടെ ടിക്കറ്റ് റദ്ദാക്കിയതും ആശ്ചര്യകരമായ ചില കാര്യങ്ങളായിരുന്നു. 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ മറ്റു പാർട്ടികളിൽ നിന്നും വന്നവർക്ക് പരിഗണന കൂടുതൽ നൽകിയത് ബി ജെ പിക്കുള്ളിൽ മുറിവുറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജെ ജെ പി, കോൺഗ്രസ്, ഐ എൻ എൽ ഡി, എച്ച് ജെ പി, അങ്ങനെ 2015 മുതൽ ബി ജെ പിയിൽ ചേർന്ന 10 പേരെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി ഇതിനകം തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബും ഹിമാചലും ഇതിന് വലിയ ഉദാഹരണങ്ങളാണ്. ആ സംസ്ഥാനങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൽ നിന്നും ബി ജെ പി പാഠം പഠിച്ചില്ലെന്ന് ഉറപ്പാണ്. ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 6 കോൺഗ്രസ് എം എൽ എമാരും 3 സ്വതന്ത്ര എം എൽ എമാരും ക്രോസ് വോട്ട് ചെയ്തതിനെ തുടർന്ന് അവരെ അയോഗ്യരാക്കിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഹിമാചൽ പ്രദേശിലെ ഈ 9 സീറ്റുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ ബി ജെ പിയുടെ ഈ പരീക്ഷണം പരാജയപ്പെടുകയായിരുന്നു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി ജെ പിയിലേക്ക് പാർട്ടി മാറിയ 6 കോൺഗ്രസ് നേതാക്കളിൽ 4 പേർ പരാജയപ്പെട്ടപ്പോൾ 2 പേർ മാത്രമാണ് വിജയിച്ചത്. ഹരിയാനയിലും 67 സീറ്റുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ 10 സ്ഥാനാർത്ഥികളാണ് മറ്റു പാർട്ടികളിൽ നിന്നും വന്നത്. പാർട്ടി സ്വന്തം ആളുകളെ ഉപേക്ഷിച്ച് ഈ ആളുകൾക്ക് ടിക്കറ്റ് നൽകുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നതാണ് നേതൃനിരയിലെ ചിലർ പറയുന്നത്. ഈ പുതിയ ആളുകൾ എത്രത്തോളം വിജയിക്കുമെന്നും എത്രകാലം ബി ജെ പിയിൽ തുടരുമെന്നും കണ്ടറിയേണ്ടതാണ് എന്നും പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയരുന്നുമുണ്ട്. എന്തായാലും മറ്റിടങ്ങളിൽ സംഭവിച്ച പോലെ ഹരിയാനയിലും സംഭവിച്ചേക്കാം എന്നുള്ള സൂചന പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ഉയർന്നതോടെ ഈ തന്ത്രം എത്രമാത്രം വിജയിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്.